നമസ്കാരം. ദില്ലിയിൽ നിന്നും ഹിമാചൽ പ്രദേശിൽ നിന്നും രണ്ട് ചൈനീസ് ചാര വനിതകൾ അറസ്റ്റിലായ വിവരം നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ അറസ്റ്റിലായ വനിതകളുടെ ഉദ്ദേശം ദലൈലാമയായിരുന്നു. ദലൈലാമയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ചില വിവരങ്ങൾ ചോർത്താനാണ് ഈ ചാര വനിതകൾ ശ്രമിച്ചത് എന്നും പിന്നീട് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വെളിപ്പെടുത്തിയിരുന്നു. ദലൈലാമയുടെ ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ ദലൈലാമയുമായി ബന്ധപ്പെട്ട നിൽക്കുന്നവരിൽ നിന്നും ഇന്ത്യയിലെ ടിബറ്റൻ സമൂഹത്തിൽ നിന്നും എന്താണ് ഈ ചാര വനിതകൾ ചോർത്തിയെടുക്കാൻ ശ്രമിച്ചത്? എന്തിനാണ് ദലൈലാമയെ കമ്മ്യൂണിസ്റ്റ് ചൈന ഭയക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. അതായത് 1950 ചൈന ടിബറ്റിനെ കീഴടക്കുന്നത്, ചൈനയോട് ടിബറ്റിനെ ചേർക്കുന്നത്. ബലപ്രയോഗത്തിലൂടെ ടിബറ്റ് എന്ന ഭൂഭാഗത്തെ കീഴടക്കാൻ ചൈനയ്ക്ക് കഴിഞ്ഞുവെങ്കിലും ടിബറ്റൻ ജനതയുടെ മനസ്സ് കീഴടക്കാൻ ഇതുവരെ ചൈനയ്ക്കായിട്ടില്ല. കാരണം ടിബറ്റൻ ജനത എപ്പോഴും ദലൈലാമയാണ് അല്ലെങ്കിൽ അവരുടെ ആത്മീയ നേതാവിൻ്റെ വാക്കുകളാണ് എപ്പോഴും ശ്രവിക്കുക അല്ലെങ്കിൽ അനുസരിക്കുക. ദലൈലാമയാണ് ടിബറ്റുകാരുടെ ആത്മീയ നേതാവ്. കഴിഞ്ഞ 9 വർഷമായി ദലൈലാമ ടിബറ്റുകാരുടെ രാഷ്ട്രീയ നേതാവും കൂടിയാണ്. 1959 14-ാമത് ദലൈലാമയായ ഇപ്പോഴത്തെ ദലൈലാമ ചൈനീസ് അധിനിവേശത്തെ തുടർന്ന് ടിബറ്റ് വിട്ട് ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം നേടി. ആയിരക്കണക്കിന് ബുദ്ധസന്യാസിമാരോടൊപ്പമാണ് ദലൈലാമ ഇന്ത്യയിലെത്തിയത്. ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല കേന്ദ്രമാക്കിയാണ് ദലൈലാമ പ്രവർത്തിക്കുന്നത്. ടിബറ്റിൻ്റെ ഭരണകൂടം പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ ധർമ്മശാലയിലാണ്. ഇപ്പോഴും ടിബറ്റൻ ജനത ഇന്ത്യയിലെ ധർമ്മശാലയിലുള്ള ദലൈലാമയുടെ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങളാണ് ശ്രവിക്കുന്നത്. ഇത് ചൈനയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. ടിബറ്റിനെ പൂർണ്ണമായും കീഴടക്കണമെങ്കിൽ ദലൈലാമയെ തങ്ങളുടെ വരുതിക്ക് നിർത്തിയേ മതിയാകൂ. പക്ഷേ ഇപ്പോൾ ടിബറ്റൻ ജനത ഒരു നിർണായകമായ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കാരണം പുനർജനിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ടിബറ്റൻ ജനത. തൻ്റെ പുനർജനനം എവിടെയാവണം, ആരിലൂടെയാവണം, എപ്പോഴാവണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള കഴിവ് ദലൈലാമയ്ക്കുണ്ട് അല്ലെങ്കിൽ കഴിവുള്ള ആളാണ് ദലൈലാമ എന്ന് ടിബറ്റുകാർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ദലൈലാമ മരിക്കുന്നതിന് മുന്നേ താൻ ആരിലൂടെയാകും പുനർജനിക്കുക എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയിരിക്കും. 1933 13-ാമത് അതായത് ഇതിനു മുന്നെയുള്ള ദലൈലാമ മരിക്കുന്നത്. പുനർജനനം അല്ലെങ്കിൽ പുനർജനിക്കുന്നത് 4 വർഷം വേണ്ടി വന്നു. പിന്നീട് അടുത്ത ദലൈലാമ പുനർജനിക്കാനായി. അതുപോലെ ഇപ്പോഴത്തെ ദലൈലാമയുടെ 87-ാം പിറന്നാളാണ് കഴിഞ്ഞ ജൂലൈയിൽ കൊണ്ടാടിയത്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദലൈലാമയെ കണ്ടെത്താനുള്ള പ്രക്രിയ തുടർന്നു വരികയാണ്. ഇതാണ് ചൈന അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. അടുത്ത ദലൈലാമ ഒരു സ്വതന്ത്ര രാജ്യത്തിൽ നിന്നായിരിക്കുമെന്നും അതൊരു പെൺകുട്ടിയായിരിക്കുമെന്നും ഇതിനോടകം തന്നെ ദലൈലാമ വ്യക്തമായ സൂചനകൾ നൽകിക്കഴിഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ ചൈന കണക്ക് കൂട്ടുന്നത് ഇന്ത്യയിലായിരിക്കും ദലൈലാമ പുനർജനിക്കുക, ഇന്ത്യയിൽ നിന്നൊരു പെൺകുട്ടിയായിരിക്കും അടുത്ത ദലൈലാമ എന്ന് ചൈന കണക്ക് കൂട്ടുന്നു. ഈ പെൺകുട്ടി ആരാണ്, ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുക എന്നതാണ് ഇപ്പോൾ ചൈനയുടെ മിഷൻ എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത്. കാരണം അടുത്ത ദലൈലാമയെ പ്രഖ്യാപിക്കാൻ ചൈന പ്രഖ്യാപിക്കും എന്നൊരു നിലപാട് ചൈന എടുത്തിരുന്നു. കാരണം അടുത്ത ദലൈലാമയെ പ്രഖ്യാപിക്കുന്നത് ചൈനയായിരിക്കും, ചൈനയുടെ ഭൂഭാഗമാണ് ടിബറ്റ് എന്നുള്ളത് കൊണ്ട്. പക്ഷേ ചൈന പ്രഖ്യാപിക്കുന്ന ദലൈലാമയെ വിശ്വാസത്തിലെടുക്കാൻ ടിബറ്റുകാർ തുനിഞ്ഞുവെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ദലൈലാമ ആര് എന്നതിൻ്റെ സൂചനകൾ തീർച്ചയായും ദലൈലാമയുടെ ഓഫീസിനറിയാം. അതാര് എന്ന് കണ്ടെത്തുക, ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുക, എന്നിട്ട് അവിടെ വച്ച് ചൈന ആ പെൺകുട്ടിയെ ദലൈലാമയായി പ്രഖ്യാപിക്കുക. ഇതാണ് ചൈനയുടെ ഗൂഢശ്രമം. ഇന്ത്യയിൽ അവരുടെ മിഷനും അതുതന്നെയാണ്. കാരണം 1992 ചൈന ഇതുപോലൊരു ശ്രമം നടത്തിയിരുന്നു. ദലൈലാമയ്ക്ക് തൊട്ട് താഴെയുള്ള ആത്മീയ നേതാവായ പാഞ്ചൻ ലാമ പുനർജനിക്കുന്നത് ഒരു 6 വയസ്സുകാരനായ കുട്ടിയിലൂടെയാണ് എന്ന് ചൈന അന്ന് മണത്തറിയുകയും ഈ 6 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിരുന്നു അന്ന് ചൈനീസ് ഭരണകൂടം. അതേ നിലപാട് ആവർത്തിച്ചുകൊണ്ട് ഇന്നത്തെ ദലൈലാമ 15-ാമത് ദലൈലാമ പുനർജനിക്കുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി ആര് എന്ന് കണ്ടെത്തി ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ശ്രമിക്കുന്നത് എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇപ്പോഴത്തെ ദലൈലാമയുടെ സുരക്ഷയും അതുപോലെ തന്നെ
ഭാവിയിലുള്ള ദലൈ ലാമയുടെ സുരക്ഷയും അത് അതീവ രഹസ്യമാണ്. ആ സുരക്ഷയും ഇപ്പോൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ചൈനീസ് ചാര വനിതകൾ ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പിടിയിലാകുന്നത്. അടുത്ത ദലൈ ലാമയെ പ്രഖ്യാപിക്കാനുള്ള അല്ലെങ്കിൽ പിന്തുടർച്ചക്കാരിയെ പ്രഖ്യാപിക്കാനുള്ള അല്ലെങ്കിൽ കണ്ടെത്താനുള്ള ദലൈ ലാമയുടെ പ്രവർത്തനങ്ങൾ, ടിബറ്റുകാരുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള ചൈനയുടെ ശ്രമമാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പൊളിച്ചടുക്കിയത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.